നല്ല മഴ പെയ്യണ സമയായിരുന്നു ട്ടോ. നല്ല മഴ പെയ്യണ്ടേന്നേ. ആ നമുക്ക് കഥ കേട്ട് നോക്കുക, തവളക്കുട്ടന്മാർ നനയുണ്ടോ എന്ന് നോക്കുക നമുക്ക്. നല്ല മഴ പെയ്യണ്ടായിരുന്നു ട്ടോ, നല്ല മഴക്കാലായിരുന്നേ. അപ്പോ തവളക്കുട്ടന്മാർക്ക് മഴയത്തൂടെ കൊടയം പിടിച്ച് ഇങ്ങനെ നടക്കാൻ തോന്നി. കൊടയം പിടിച്ച് മഴയത്ത് കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസാലേ. ആ അപ്പൊ അവര് അമ്മേനോട് പറഞ്ഞു, അമ്മേ അമ്മേ ഞങ്ങള് മഴയത്ത് കൂടെ കൊടയം പിടിച്ച് ഇങ്ങനെ നടന്ന് പോട്ടെ ചോദിച്ചു ട്ടോ. അപ്പൊ അമ്മ പറഞ്ഞു, ആ ആയിക്കോട്ടെ നിങ്ങൾ കൊടയം പിടിച്ച് നടന്നോളൂ പറഞ്ഞു ട്ടോ. അപ്പോ തവളക്കുട്ടന്മാരെ കൊട എന്താന്നറിയോ? ചേമ്പില. ചേമ്പിന്റെ ഇല കണ്ടിക്കണങ്ങള്. ആ ചേമ്പിന്റെ ഇല കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ അവര് നടന്നു പോവാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ മഴയത്ത്. അപ്പൊ അങ്ങനെ തവളക്കുട്ടന്മാര് ചേമ്പിലേം പിടിച്ച് ഇങ്ങനെ നടന്നു പോയപ്പോ അമ്മ തവളയ്ക്കും ആഗ്രഹം തോന്നി ചേമ്പിലേം കൊട പിടിച്ചിട്ട് ഇങ്ങനെ പോവാന്. അപ്പൊ അമ്മ അമ്മ തവള പറഞ്ഞു, ഞാനും പോരട്ടെ മക്കളെ നിങ്ങളെ കൂടെ ചോദിച്ചു ട്ടോ. അങ്ങനെ അമ്മ തവളയും കുഞ്ഞിത്തവളകളും ചേമ്പിലെ കൊടയും പിടിച്ച് ഇങ്ങനെ നടന്നു പോയിട്ടോ. അങ്ങനെ നടന്ന് നടന്നവര് എവിടെ എത്തിയതെന്നറിയോ? ഒരു വലിയൊരു പുഴയിലെത്തി. പുഴ കണ്ടിക്കണങ്ങള്. ആ നല്ല രസാലേ പുഴയില്. കളിച്ചിരുന്നോ? ആ അങ്ങനെയുള്ള പുഴയില് തവളക്കുട്ടന്മാരും തവളക്കുട്ടന്മാരെ അമ്മയും എത്തിയിട്ടോ. അപ്പോ പുഴയെ കണ്ട പുഴയെ ചെന്നപ്പോ അവരെന്താ അവിടെ കണ്ടതെന്നറിയോ? മൂന്ന് കപ്പലും ഒരു തോണിയും കണ്ടു. മൂന്ന് കപ്പലും ഒരു തോണിയും കണ്ടു ട്ടോ. അപ്പൊ തവളക്കുട്ടന്മാർക്ക് കപ്പലിൽ കയറാൻ ഭയങ്കര ആഗ്രഹം തോന്നി. മനസ്സിലായോ? ആ അങ്ങനെ തവളക്കുട്ടന്മാര് അമ്മേനോട് പറഞ്ഞു, അമ്മ അമ്മേ ഞങ്ങൾക്ക് കപ്പലിലൊന്ന് കയറണം പറഞ്ഞു ട്ടോ. അപ്പൊ അമ്മ തവള കപ്പലിനോട് ചെന്ന് ചോദിച്ചു, കപ്പലേ കപ്പലേ ഞങ്ങൾക്കൊന്ന് കപ്പലിൽ കയറാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഞങ്ങളൊന്ന് കയറ്റിയോ ചോദിച്ചു ട്ടോ. അപ്പൊ ഒന്നാമത്തെ കപ്പൽ പറഞ്ഞു, ഏ ഇല്ലില്ല ഞാൻ നിങ്ങളെന്നും കപ്പലിൽ കയറ്റില്ല. അപ്പോ തവളക്കുട്ടന്മാർക്കും അമ്മ തവളക്കും സങ്കടം വന്നു ട്ടോ. അപ്പോ രണ്ടാമത്തെ കപ്പലിനോടും ചോദിച്ചു. അപ്പൊ രണ്ടാമത്തെ കപ്പൽ പറഞ്ഞു, ഏ ഞാൻ നിങ്ങളെന്നും കയറ്റില്ല, നിങ്ങളെ ശരീരമൊക്കെ നല്ല പോലെ മഴ നനഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ശരീരത്തിലൊക്കെ വെള്ളമാവുള്ളൂ എന്ന് പറഞ്ഞു രണ്ടാമത്തെ കപ്പൽ. അങ്ങനെ രണ്ടാമത്തെ കപ്പലും അവരെ കയറ്റിയില്ല. മൂന്നാമത്തെ കപ്പലിനോടും ചോദിച്ചു. മൂന്നാമത്തെ കപ്പലിനോടും അമ്മ തവള ചോദിച്ചു, കപ്പലേ കപ്പലേ ഞങ്ങളെ ഒന്ന് പുഴയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകോ അതിൽ കയറ്റിയിട്ട് ചോദിച്ചു. അതിൽ മൂന്നാമത്തെ കപ്പലും അവരെ കയറ്റിയില്ല ട്ടോ. മൂന്നാമത്തെ കപ്പലിനോട് ചോദിച്ചപ്പോഴും കയറ്റിയില്ല ട്ടോ. അപ്പോ ഒരു കുഞ്ഞു തോണി ഉണ്ട് കേട്ടോ അവിടെ നിൽക്കണത്, ഒരു സുന്ദരൻ തോണി. അപ്പൊ ഈ തോണി ഇതൊക്കെ കേട്ട് നിൽക്കുകയാണേ. അപ്പൊ തോണിനോട് കുഞ്ഞുത്തവളകൾ പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് തോണിയിൽ കയറിയാൽ മതി പറഞ്ഞു ട്ടോ. അങ്ങനെ തോണിനോട് ചോദിച്ചപ്പോൾ തോണിക്കുട്ടൻ പറഞ്ഞു, കയറിക്കോളൂ നിങ്ങളെ ഞാൻ കൊണ്ടുപോവാ, പുഴയിൽ കൂടെ ഞാൻ നിങ്ങളെങ്ങനെ കൊണ്ടുപോവാ പറഞ്ഞു ട്ടോ. അപ്പൊ നല്ലൊരു തോണിക്കുട്ടനായിരുന്നു ട്ടോ. അങ്ങനെ തോണിക്കുട്ടൻ ഇവരെ ആണോ? ആ അങ്ങനെ തോണിക്കുട്ടന് ഇവരെ അമ്മ തവളേനെയും തവളക്കുട്ടന്മാരെയും കയറ്റി പുഴയിൽ കൂടെ ഇങ്ങനെ പോയിട്ടോ. അങ്ങനെ അവര് പുഴയിൽ കൂടെ ഇങ്ങനെ പോയേ അപ്പോ ശബ്ദമായിട്ടുള്ള കാറ്റും മഴയും വന്നു. നല്ല മഴ പെയ്തുട്ടോ. അങ്ങനെ കപ്പലിലൊക്കെ വെള്ളം കയറി കപ്പലൊക്കെ പുഴേൻ്റെ അടിയിലേക്ക് താന്നു പോയി. അപ്പോൾ നല്ല തോണിക്കുട്ടൻ എന്ത് ചെയ്തു? തോണിക്കുട്ടന് അമ്മ തവളേനെയും കുഞ്ഞു തവളകളെയും തോണിയിൽ ഇങ്ങനെ പുഴയിൽ കൂടെ കൊണ്ടുപോകല്ലേ. അപ്പോൾ നല്ലവനായ തോണിക്കുട്ടനെ ദൈവം രക്ഷിച്ചു. അപ്പോൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നല്ലത് ചെയ്യണ ആൾക്കാരെയല്ലേ. നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കണ്ടേ.
അപ്പോ നല്ല മനസ്സുള്ള തോണിക്കുട്ടനെ ദൈവം രക്ഷിച്ചു. അപ്പൊ നല്ലത് ആരാണ്? തോണിക്കുട്ടൻ. അപ്പൊ കപ്പലൊക്കെ മഴ പെയ്തും കാറ്റടിച്ചും വെള്ളത്തിൽ താന്നു പോയില്ലേ? നല്ലവനായ തോണിക്കുട്ടനെ നമ്മുടെ ദൈവം രക്ഷിച്ചു. അപ്പൊ നമ്മളൊക്കെ നല്ലത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവൂലേ? അപ്പൊ നമ്മള് നല്ല കുട്ടികളാവണ്ടേ? അമ്മയൊക്കെ പറയണത്, ടീച്ചർമാരൊക്കെ പറയണത് അനുസരിക്കണ്ടേ? അപ്പോ നമ്മള് നല്ല കുട്ടികളാവണല്ലേ. അപ്പൊ നിങ്ങക്ക് തവളക്കുട്ടന്മാരുടെ കഥ ഇഷ്ടായോ? എന്നിട്ട് എന്തെങ്കിലും കയ്യടിക്കാത്തേ, ധ്യാനന്ത കയ്യടിക്കാത്തേ, ആ എല്ലാരും കയ്യടിക്കണ്ടല്ലോ. ഇഷ്ടായോ കഥ? ആ